ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് ഏവർക്കും കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന സൺഡ സ്കൂളിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ടീച്ചർ പഠിപ്പിച്ച പാഠങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പുതിയൊരു കഥയുമായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. ശരി, നമുക്ക് ഏവർക്കും ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നായി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ എങ്ങനെയാണ് ഇരിക്കേണ്ടത്? എല്ലാവരും കണ്ണടച്ച് കൈകൂപ്പിയിരുന്നേ. നീതിമാനായ ദൈവമേ, പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ കൂടെ ഇരിക്കണമേ. പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയും അത് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനും ഗ്രഹിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. യേശുപ്പച്ചൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് പാഠത്തെ പറ്റിയാണ് പഠിച്ചത്? ആ ദാവീദിൻ്റെ കഥയെക്കുറിച്ചാണ് പഠിച്ചതല്ലേ. ശക്തിമാനായ ദാവീദ്, വലിയ ശക്തിമാനെ തോൽപ്പിക്കുന്ന കുഞ്ഞു ദാവീദ് വലിയ ശക്തിമാനെ തോൽപ്പിക്കുന്നൊരു കഥയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണെന്നറിയാമോ? പാഠത്തിൻ്റെ പേര് വിടുവിക്കുന്ന ദൈവം. എന്താണ് പാഠത്തിൻ്റെ പേര്? എല്ലാ കൂട്ടുകാരും ഒന്ന് പറഞ്ഞേ. ആ, വിടുവിക്കുന്ന ദൈവം. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരെ ഏത് ആപത്തിൽ നിന്ന് ദൈവം വിടുവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിനെ പറ്റി ടീച്ചർ ഇന്നൊരു കഥ പറഞ്ഞു തരാം. കഥ കേൾക്കാൻ എല്ലാവർക്കും കൂട്ടുകാർക്ക് ഇഷ്ടമാണല്ലോ. ശരി, എന്നാൽ നമുക്ക് കഥ പഠിക്കാം. നിങ്ങൾ സിംഹത്തെ കണ്ടിട്ടുണ്ടോ? സൂവിലൊക്കെ പോയിട്ട് ആ വലിയ സിംഹവും പുലിയും കടുവയൊക്കെ കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാർ? ആ, എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ. സ്കൂളിൽ നിന്നൊക്കെ നമ്മൾ ടൂറിന് പോയിട്ടുണ്ട്, പള്ളികളിൽ നിന്ന് നമുക്ക് ടൂറിന് പോയിട്ടുണ്ട്, ടി വിയിൽ കണ്ടിട്ടുണ്ട്, ആ നമ്മളിങ്ങനെയൊക്കെ പിക്ചറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ സിംഹത്തിൻ്റെ ഒരു പിക്ചർ കാണിക്കാം. അത് നോക്കിയേ, ഇതാണ് സിംഹം. നോക്കിയേ, എല്ലാവരും കണ്ടോ? പിക്ചർ കണ്ടോ? സിംഹത്തിൻ്റെ പടം കണ്ടോ? ആ, അപ്പോൾ നോക്കിയേ, ഈ സിംഹത്തിൻ്റെ കൂട്ടിലോട്ട് നമ്മൾ മനുഷ്യരെ അങ്ങോട്ട് പിടിച്ചിട്ടാൽ എന്താണ് സംഭവിക്കുന്നത്? ആ, നമുക്ക് പേടിയല്ലയോ. സിംഹത്തിന് വലിയ അലർച്ചയും ഒച്ചയൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് പേടിക്കും. മനുഷ്യരെ കണ്ടാൽ അത് കടിച്ച് കീറി തിന്നും അല്ലേ സിംഹം. അപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ സിംഹത്തിൻ്റെ അടുത്ത് പോകാൻ നമുക്ക് അടുത്ത് പോലും ചെന്ന് നിന്ന് നോക്കാൻ നമുക്ക് വലിയ പേടിയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഒരാളെ എടുത്തിട്ടാൽ എന്താണ് സംഭവിക്കുന്നത്, അതിനെക്കുറിച്ച് ടീച്ചർ ഇന്നൊരു കഥ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ഇരിക്കണം. ബുക്കൊക്കെ എടുത്തു വെച്ച് നല്ല റെഡിയായിട്ട് ഇരിക്കണം. ശരി, പണ്ട് പേർഷ്യൻ രാജാവായ ദാര്യാവേശ് എന്ന് പറയുന്ന രാജാവിൻ്റെ കൊട്ടാരത്തിലെ വിശ്വസ്ത സേവകരിൽ ഒരാളായിരുന്നു ദാനിയൽ. എന്താണ് ടീച്ചർ പറഞ്ഞത്? പേർഷ്യൻ രാജാവായിരുന്ന ദാര്യാവേശ് എന്ന് പറയുന്ന രാജാവിൻ്റെ വലിയ കൊട്ടാരത്തിലെ വിശ്വസ്ത സേവകന്മാരിൽ ഒരുവനായിരുന്നു ദാനിയൽ. ഈ ദാനിയലിനെ രാജാവിന് വളരെയധികം ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടാണ് ഇഷ്ടമെന്ന് നിങ്ങൾക്ക് കേൾക്കണോ? ഈ നമ്മുടെ ദാനിയേൽ ദൈവത്തിൽ വിശ്വസിക്കും. ദിവസേ 3 പ്രാവശ്യം പ്രാർത്ഥിക്കും. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറില്ലേ? എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കും? ആ 3 പ്രാവശ്യം. എങ്ങനെയാണ്? രാവിലെ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഉടനെ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം പ്രാർത്ഥിക്കും. രാത്രിയിൽ പ്രാർത്ഥിക്കും അല്ലേ. ഇതുപോലെ നമ്മുടെ ദാനിയേൽ എന്ത് ചെയ്തെന്നറിയാമോ? 3 പ്രാവശ്യവും ദിവസവും മുട്ടുകുത്തി പ്രാർത്ഥിക്കും. എങ്ങനെയാണ് ദാനിയേൽ ഭവനത്തിലിരുന്ന് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? എരിശിലേയും ദേവാലയത്തിൻ്റെ അടുത്തോട്ട് അവൻ്റെ വീടിൻ്റെ വാതിലിൻ്റെ കിളിവാതിലുകളൊക്കെ തുറന്നിട്ട് മുട്ടുകുത്തി ഇരുന്ന് ദാനിയേൽ പ്രാർത്ഥിക്കും. ഇത് നമ്മുടെ ദാര്യാവേശ് എന്ന് പറയുന്ന രാജാവിന് ഭയങ്കര ഇഷ്ടവും ആ രാജാവിൻ്റെ വിശ്വസ്ത ഒരാളായിട്ട് ഒരു സേവകനായിട്ട് ദാനിയേൽ അവിടെ കഴിയുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? കൊട്ടാരത്തിലെ മറ്റുള്ള സേവകർക്കൊക്കെ ദാനിയേലിനോട് ഭയങ്കര അസൂയ. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ നല്ല മിടുക്കരായിട്ടൊക്കെ പഠിക്കുമ്പം നമ്മുടെ ടീച്ചേഴ്സിനെയൊക്കെ നമ്മളെ എപ്പോഴും കെട്ടിപ്പിടിക്കുകയും ഹായ് ആ മോളെ എന്നൊക്കെ പറയുകയും അല്ലെങ്കിൽ മോനെ എന്ന് നമ്മളെ വിളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ നമ്മളോട് അസൂയ വരത്തില്ലയോ? ആ അതുപോലെ എന്താണ്, ഈ ദാനിയേൽ രാജാവിൻ്റെ വിശ്വസ്ത ഒരു സേവകനായിരുന്നതുകൊണ്ട് ആ ഒരുപാട് ആളുകൾക്കും അവിടുത്തെ സേവർക്കുമൊക്കെ ദാനിയേലിനെ എങ്ങനെയെങ്കിലും അപായപ്പെടുത്തണം, ഇവനെ എങ്ങനെയെങ്കിലും കൊടുക്കാൻ എങ്ങനെയെങ്കിലും ഒരു വഴി ഒപ്പിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ ദാനിയേൽ രാജാവിൻ്റെ ഇഷ്ട സേവകനായി അങ്ങനെ ദിവസവും 3 പ്രാവശ്യം നമ്മുടെ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇങ്ങനെ കഴിഞ്ഞു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവിൻ്റെ വിശ്വസ്ത സേവകർ പറഞ്ഞു, രാജാവേ രാജാവേ, നമുക്ക് ഈ രാജ്യത്ത് ഒരു കൽപ്പന പുറപ്പെടുവിക്കാം. ആ രാജാവാണ് എല്ലാ കാര്യങ്ങളും അവിടെ തീരുമാനിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയൊക്കെ ഓരോ കാര്യങ്ങളും ഓർഡർ ചെയ്യത്തില്ലേ. ഇപ്പം തന്നെ നമുക്ക് കോവിഡ് എന്ന് പറയുന്ന പകർച്ചവ്യാധിയുടെ ഒരു സമയത്ത് നമ്മളോട് മന്ത്രിയൊക്കെ പറഞ്ഞിട്ടില്ലേ, വീടിന് പുറത്ത് ആരും ഇറങ്ങരുത്, എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കണം, അണുക്കളൊക്കെ ബാധിക്കാതെ എല്ലാവരും എപ്പോഴും വൃത്തിയായി കൈയൊക്കെ കഴുകി ശുചിയായി അവിടെ ഇരിക്കണം എന്നൊക്കെ പറയത്തില്ലേ. അതുപോലെ രാജാവ് കൽപ്പന പറഞ്ഞു. അങ്ങനെ ആ രാജാവ് അവിടെ ഒരു കൽപ്പന പുറപ്പെടുവിക്കാൻ പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? 30 ദിവസത്തേക്ക് രാജാവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്. ഒന്ന് നോക്കിക്കോണേ, നിങ്ങൾ കേൾക്കണേ. ആ മോൻ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഒന്ന് കേട്ടേ.
എന്താണ് പറഞ്ഞത്? 30 ദിവസത്തേക്ക് ആരും രാജാവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ എന്താണ് നോക്കേ, നമ്മുടെ ദാനിയേൽ രാജാവിൻ്റെ വിശ്വസ്ത സേവകനാണ്. പക്ഷേ രാജാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ദാനിയേലിന് പറ്റുമോ? എന്തുകൊണ്ടാണ്? ദാനിയേൽ നമ്മുടെ ജീവനുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തനായ മകനാണ്. എപ്പോഴും ദാനിയേൽ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോട്, ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു ദാനിയേൽ. അപ്പോൾ ദാനിയേലിനെ കൊടുക്കാൻ തക്കം പാർത്തിരിക്കുന്ന ആളുകൾ രാജാവിനോട് പറഞ്ഞു, എന്താണ്, 30 ദിവസത്തേക്ക് രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന്. അങ്ങനെ ഈ രാജാവ് എന്ത് ചെയ്തെന്നറിയാമോ, കൽപ്പന പുറപ്പെടു വെച്ച്. എങ്ങനെയാണ്? എന്നോടല്ലാതെ മറ്റാരോടും നിങ്ങൾ 30 ദിവസത്തേക്ക് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന്. അപ്പം മറ്റുള്ള അസൂയ വരുത്ത ആളുകൾക്കെല്ലാം സന്തോഷമായി. എന്താണെന്ന് അറിയാമോ, രാജാവിനോട് ദാനിയേൽ പ്രാർത്ഥിക്കത്തില്ല, ദാനിയേൽ ആരോട് പ്രാർത്ഥിക്കും? ആ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പോഴത് എന്ത് ചെയ്യും? രാജാവ് എവനെ പിടിച്ച് ശിക്ഷിക്കുമെന്ന് അവർ സന്തോഷിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ രാജാവ് കൽപ്പനയെല്ലാം പുറപ്പെടു വെച്ച രാജകൊട്ടാരത്തിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ദാനിയേൽ എന്ത് ചെയ്തെന്നറിയാമോ, എന്നും ചെയ്യുന്നതുകൊണ്ട് അവൻ്റെ വീട്ടിൽ ചെന്ന് മുട്ടുകുത്തിയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എത്ര പ്രാവശ്യമാണ്? എന്നാ ടീച്ചർ പറഞ്ഞേ? ആ അതെ അതെ, 3 പ്രാവശ്യം ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പം ഈ കൊട്ടാരത്തിലെ മറ്റുള്ള സേവകരൊക്കെ വന്ന് നോക്കിയപ്പം ദാനിയേൽ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? എന്താണ് കൊട്ടാരത്തിലെ രാജാവിന്റെ കൽപ്പന എന്താണ്? ആ രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവുന്നു. പക്ഷേ നമ്മുടെ ദാനിയേൽ എന്താണ് ചെയ്തത്? ദാനിയേൽ അവിടെ നിന്ന് ജീവനുള്ള ദൈവത്തോട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ഈ അസൂയ മൂത്ത ഈ മറ്റുള്ള സേവകരെന്ത് ചെയ്തു? അവർ ചെന്ന് രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, രാജാവേ, താണ്ടെ രാജാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ദാനിയേൽ എന്താണ് ചെയ്യുന്നത്? അവനവൻ്റെ വീട്ടിലിരുന്ന് അവൻ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവൻ എന്തായാലും ശിക്ഷ കൊടുക്കണം എന്ന് പറയുകയുണ്ടായി. അങ്ങനെ എന്ത് ചെയ്തെന്നറിയാമോ, രാജാവിന് ഭയങ്കര വിഷമമായി. കാരണം രാജാവിൻ്റെ ഇഷ്ടസേവകനല്ലേ, വിശ്വസ്തനായ ഒരു സേവകനല്ലേ ദാനിയേൽ, അവനെ ശിക്ഷിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമം. എന്നാലും മറ്റുള്ളവർ പറഞ്ഞപ്പം രാജാവിനത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു? അവരുടെ സേവകർ വന്ന് പറഞ്ഞു, അവനെ നമുക്ക് ഗുഹയിൽ തള്ളിയിടുന്നു. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു? രാജാവ് പറഞ്ഞു, അവനെ ശരി, അവനെ ഗുഹയിൽ, സിംഹത്തിൻ്റെ, ആരുടെ ഗുഹയിലാണ് കൊണ്ടിടാൻ പറഞ്ഞത്? സിംഹത്തിൻ്റെ ഗുഹയിൽ കൊണ്ടുവന്ന് തള്ളിയിടാൻ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കേ, നമുക്ക് അടുത്ത് നിന്ന് നോക്കുക പോലും ചെയ്യുമ്പോൾ പേടിക്കുന്ന വലിയ സിംഹത്തിൻ്റെ ആ ഗുഹയിൽ കൊണ്ടുവന്ന് തള്ളിയിടാനാണ് പറഞ്ഞത്. ആരാണ് പറഞ്ഞത്? ദാര്യാവേശ രാജാവ്. ആരെയാണ് കൊണ്ടിടാൻ പറഞ്ഞത്? ദാനിയേലിനെ. അസൂയമൂത്ത ആ സേവകരെല്ലാം പറഞ്ഞിട്ട് ആ ദാനിയേലിനെ കൊണ്ടുവന്ന് നമ്മുടെ സിംഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിടാൻ പറഞ്ഞു. അപ്പോഴെന്ത് ചെയ്തെന്നറിയാമോ, ഈ രാജാവ് ഇങ്ങനെ കൽപ്പന പറഞ്ഞ ഉടനെ എന്ത് ചെയ്തെന്നറിയാമോ, നമ്മുടെ കൊച്ച് ആ പാവം ദാനിയേലിനെ പിടിച്ച് എന്ത് ചെയ്തെന്ന് അറിയാമോ, ഈ സേവകരെല്ലാം കൂടെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ കൂട്ടിൽ കൊണ്ടുവന്ന് അങ്ങ് തള്ളിയിട്ട്, ഒന്ന് നോക്കിക്കോണേ, ജീവനുള്ള സിംഹങ്ങൾ കിടക്കുന്ന കൂട്ടിക്കൊണ്ടുവന്ന് ആരെ തള്ളിയിട്ടു? ആ നമ്മുടെ ദാനിയേലിനെ തള്ളിയിട്ടു. അപ്പോഴെന്ത് ചെയ്തെന്ന് പറയാൻ അറിയാമോ, മറ്റുള്ളവരെല്ലാം അങ്ങ് സന്തോഷിച്ചു. എന്താണ് സന്തോഷിച്ചത്? എന്തായാലും യവനെ സിംഹം കടിച്ച് കീറി തിന്നുമെന്ന് നോക്കിയേ, ഇത്രയും ഗർജിക്കുന്ന സിംഹങ്ങളുടെ ഗുഹയിൽ കൊണ്ടുവന്ന് നമ്മുടെ ദാനിയേലിനെ കൊണ്ടുവന്ന് തള്ളിയിട്ടേക്കുന്ന കണ്ടെ നോക്കിയേ. അങ്ങനെ സിംഹത്തിൻ്റെ ഗുഹയിൽ കൊണ്ടുവന്ന് ആരെ തള്ളിയിട്ടു? ദാനിയേലിനെ കൊണ്ടുവന്ന് തള്ളിയിട്ടു. അപ്പം ബാക്കി ആൾ എന്നിട്ട് ഗുഹയുടെ വാതിലെല്ലാം അടച്ചു പൂട്ടി എല്ലാവരും വീട്ടിലേക്ക് പോയി. ഒന്ന് നോക്കിക്കോണേ, നമ്മുടെ ദാനിയേൽ എവിടെ കിടക്കുകയാണ്? സിംഹങ്ങളുടെ ഗുഹയിൽ കിടക്കുക. അപ്പോൾ എല്ലാവരും വിചാരിച്ച അവനെ സിംഹം ഇന്ന് കാടിച്ച് കീറി കൊന്നത് തന്നെ. അത് കഴിഞ്ഞ് എല്ലാവരും രാത്രിയിൽ എന്ത് ചെയ്തു? അവരെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അപ്പോഴ് നമ്മുടെ ദാര്യാവേശ രാജാവിനോട് ദാനിയേലിനോട് ഭയങ്കര ഇഷ്ടമല്ലായിരുന്നോ രാജാവിന്? രാജാവ് രാത്രി ഉറക്കമൊന്നും വരാതെ രാത്രിയിൽ ഇങ്ങനെ വിഷമിച്ച് അവിടെ കിടന്ന ദാനിയേലിനെ എന്ത് പറ്റിയോ. പക്ഷേ അവനെ വിളിക്കുന്നത് ആരെയാണ്? നമ്മുടെ ജീവനുള്ള ദൈവത്തെയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും അവൻ്റെ ദൈവം അവനെ രക്ഷിക്കുമെന്ന് ആരുറച്ചു വിശ്വസിച്ചോ? ദാര്യാവേശ രാജാവ് വിശ്വസിച്ചു. അങ്ങനെ എന്ത് ചെയ്തെന്നറിയാമോ, ആ രാത്രി മുഴുവനും, പക്ഷേ ആളുകളെല്ലാം വിചാരിച്ചു, അസൂയക്കാരെല്ലാം വിചാരിച്ചു അവനെ സിംഹം കടിച്ചു കയറുന്നു. പക്ഷേ നമ്മുടെ ദാനിയേൽ എന്ത് ചെയ്തെന്നറിയാമോ, അവിടെ ഇരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ദൈവത്തോട്, ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, ദൈവത്തിൻ്റെ ദൂതന്മാരെ വിട്ട് സിംഹത്തിൻ്റെ വായെല്ലാം അടച്ചു.
ആരാണ് അടച്ചത്? ദൈവം എന്ത് ചെയ്തു? ദൈവത്തെ വിളിക്കുന്ന മകനായിരുന്നു ദാനിയൽ. അതുകൊണ്ട് ദാനിയലിനെ എന്ത് ചെയ്തെന്നറിയാമോ? ആ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ദൈവം ദൈവത്തിൻ്റെ ദൂതന്മാരെ അയച്ച് ആ സിംഹത്തിൻ്റെ വായെല്ലാം അടച്ചു കളഞ്ഞു. എന്നിട്ട് സിംഹങ്ങളെല്ലാം നോക്കിക്കോണേ, ആ ദാനിയലിൻ്റെ കൂടെ ഒരു കൂട്ടുകാരെ പോലെ ആ രാത്രി മുഴുവനും കഴിച്ചുകൂട്ടി. നമ്മുടെ ദാനിയൽ എന്ത് ചെയ്തു? അവിടെ ഇരുന്ന് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ദാനിയേല് മുട്ടുകുത്തി സിംഹത്തിങ്ങളുടെ ഗുഹയിൽ കിടന്ന് പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് പ്രാർത്ഥിച്ച രാവിലെ ആയപ്പോഴത്തേക്കും രാജാവ് എന്ത് ചെയ്തെന്നറിയാമോ? ഓടി ചെന്ന് ആ സിംഹത്തിൻ്റെ ഗുഹയുടെ വാതിൽ തുറന്നിട്ട് ദാനിയേലേ ദാനിയേലേ എന്ന് വിളിച്ചു. എന്താണ് വിളിച്ചത്? ആ ദാനിയേലേ 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 എന്ന് വിളിച്ചു. വിളിച്ചപ്പോഴെന്താണ്, നമ്മുടെ ദാനിയേലിന് വല്ലതും പറ്റിയോ? ഇല്ല, ദാനിയേല് ജീവനുള്ള ദൈവത്തെ വിളിച്ചതുകൊണ്ട് ഗുഹയിലെ സിംഹങ്ങളുടെ വായെല്ലാം ആരാണ് അടച്ചു കളഞ്ഞത്? ദൈവത്തിൻ്റെ ദൂതന്മാര് വന്ന് അടച്ചു കളഞ്ഞു. ദാനിയേലിന് ഒരു കുഴപ്പമില്ലാതെ അതുപോലെ അവിടെ ഇരിക്കുന്നു. അപ്പോഴ് ആ രാജാവ് ഓടിച്ചെന്ന് ആ ദാനിയേലിനെ പിടിച്ചു കയറ്റാൻ ആളുകളോട് പറഞ്ഞു, സേവകരോട് പറഞ്ഞു, നിങ്ങൾ എത്രയും വേഗം ഞങ്ങളുടെ ദാനിയേലിനെ ആ സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്തുനിന്ന് ഇറക്കാൻ പറഞ്ഞു. അങ്ങനെ ആളുകളെല്ലാം എന്ത് ചെയ്തു? സേവകരും എല്ലാവരോടും ചെന്ന് ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിൽ നിന്ന് പിടിച്ച് കയറ്റി. എന്നിട്ട് രാജാവ് എന്ത് ചെയ്തെന്നറിയാമോ? പറഞ്ഞു, ഈ ദാനിയേലിനെതിരായിട്ട് ആ കുറ്റവും അസൂയൊക്കെ പറഞ്ഞ് എല്ലാവരെയും, അവരുടെ ഭാര്യമാരെയും മക്കളെ എല്ലാത്തിനെയും സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്തോട്ട് തള്ളി അങ്ങ് ഇടാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ആ ദാര്യാവേശ് രാജാവ് പറഞ്ഞു. അങ്ങനെ ബാക്കിയുള്ളവരെല്ലാം സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് തള്ളിയിട്ടപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? അപ്പോഴേ സിംഹങ്ങൾ വെച്ചേക്കോ മനുഷ്യരെ, അവരെല്ലാം കൊച്ചുങ്ങളും എല്ലാം കൂടെ സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്ത് വീണ് കടന്നപ്പോഴത്തേക്ക് എല്ലാ സിംഹങ്ങളോട് എന്ത് ചെയ്തു? ഈ ദാനിയേലിനോട് അസൂയ പറഞ്ഞ ആ ആളുകളെ മൊത്തം എന്ത് ചെയ്തു? കടിച്ചു കീറി കൊന്നുകളഞ്ഞു. പക്ഷേ നമ്മുടെ ദാനിയേലിനെ ആര് വിടുവിച്ചു? ദൈവം വിടുവിച്ചു. എന്തുകൊണ്ടാണ്? ദൈവത്തോട് ദിവസവും 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, കൊട്ടാരത്തിലെ വിശ്വസ്തനായിരുന്നു. അപ്പോൾ നമ്മളും എങ്ങനെയായിരിക്കണം? എപ്പോഴും എല്ലാ ഇടങ്ങളും എന്ത് ചെയ്യണം? വിശ്വസ്തരായിരിക്കണം. നമ്മൾ ആരുടെയും മോഷ്ടിക്കാനൊന്നും പാടില്ല. സ്കൂളിൽ ചെന്നാലും നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ നല്ലതായി പെരുമാറണം, അധ്യാപകരെ ബഹുമാനിക്കണം. ദേവാലയങ്ങളിൽ ചെന്നാൽ നമ്മുടെ അച്ഛന്മാരെയും പിന്നെ പള്ളിയിലെ ടീച്ചർമാരെയും എല്ലാവരെയും ബഹുമാനിക്കണം. അപ്പോൾ എല്ലാവരോടും നമ്മൾ വിശ്വസ്തരായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതാപത്തിൽ നിന്നും നമ്മളെ ദൈവം വിടുവിക്കും. അപ്പം ദാനിയേലിനെ പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ മക്കളെല്ലാം എന്ത് ചെയ്യണം? ആ എപ്പോഴും ദൈവത്തിന് വിശ്വസ്ത കൊച്ചു മോനും മോളും ഒക്കെയായി വളർന്നെങ്കിൽ മാത്രമേ ആ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. കഥ എപ്പോൾ ഇഷ്ടമായോ എല്ലാവർക്കും? കഥ ഇഷ്ടമായോ? അപ്പൊ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ആ ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലിട്ടിട്ടും ജീവനുള്ള ദൈവം വിടുവിച്ച കഥയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഈ കഥയ്ക്ക് അനുയോജ്യപ്പെട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. വാക്യം കേൾക്കാൻ കൂട്ടുകാർക്ക് ഇഷ്ടമല്ലേ? കഴിഞ്ഞ ആഴ്ച ടീച്ചർ നല്ല വാക്യം പഠിപ്പിച്ചില്ലേ? ഇന്ന് നമ്മൾ പഠിക്കുന്ന ആ വാക്യം എന്താണെന്ന് അറിയാമോ? സങ്കീർത്തനങ്ങൾ 34:10 ഒന്ന് പറഞ്ഞേ എല്ലാവരും. സങ്കീർത്തനങ്ങൾ 34:10, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. അപ്പൊ ടീച്ചർ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരാം, ഒന്നും കൂടെ പറഞ്ഞേ. മനപ്പാഠം സങ്കീർത്തനം 34:10, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ടീച്ചർ ഒരു ആക്ഷൻ കാണിച്ചു തരാം ഈ വാക്യത്തിന്റെ. എല്ലാവർക്കും ആക്ഷൻ ഇഷ്ടമല്ലേ? ആ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഒന്നും കൂടെ പറഞ്ഞേ, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. എല്ലാവരും വാക്യം പഠിച്ചോ? വാക്യം എല്ലാവരും പഠിച്ചോ? എല്ലാവർക്കും വാക്യം ഇഷ്ടമായോ? വാക്യം പഠിച്ചു കഴിഞ്ഞല്ലോ, വാക്യത്തിൻ്റെ ആക്ഷൻ എല്ലാവർക്കും ഇഷ്ടമായോ? ആ എല്ലാവരും വാക്യം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് ഒരു പാട്ട് പാടണ്ടേ? പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ലേ കൂട്ടുകാർക്ക്? ആ ടീച്ചർ ഒരു പാട്ട് പാടിത്തരാൻ, എല്ലാവരും കൂടെ ചേർന്ന് പാടണം. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. പാട്ടിഷ്ടമായോ? അത്രയും വലിയ ഒരു ആ സിംഹത്തിൻ്റെ ഗുഹയിൽ ആ താഴ്വര കിടന്നിട്ടും എന്ത് ചെയ്തു സിംഹം? ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ദാനിയേലിനെ എന്ത് ചെയ്തു? ദൈവം അവിടുന്ന് വിടുവിച്ചു. അപ്പോൾ കഥയും പാട്ടും വാക്യം കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഇനി നമുക്ക് കളറടിക്കണ്ടേ? എല്ലാവരുടെയും ടെക്സ്റ്റ് ബുക്കിലെ ആ കളറിന് എടുത്തേ, പേജ് എടുത്തേ, കളറടിക്കുന്ന പേജ് എടുത്തേ. എല്ലാവരും നോക്കിയേ, നോക്കിയേ. താണ്ട് ദാനിയേൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പടം നോക്കിയേ. ആ
എല്ലാവരും കളർ എടുത്ത് നടിച്ചേ. ഇഷ്ടമായോ? ആ കളർ നടിച്ചേ, കളർ അടിച്ചേ. എല്ലാവരും കളർ അടിച്ചു കഴിഞ്ഞോ? നമുക്ക് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ, എല്ലാ കൂട്ടുകാരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ആ നമ്മുടെ ദാനിയൽ തൻ്റെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് കണ്ടോ? എല്ലാവരും ക്രയോണിൽ വെച്ച് വേഗം കളർ അടിച്ചേ. നല്ല മനോഹരമായ ഒരു കളർ അടിച്ചേ. വെളിയിലെങ്ങും പോകാതെ നല്ല മനോഹരമായി തൻ്റെ ദാനിയൽ പ്രാർത്ഥിക്കുന്ന ഒരു ആ പടത്തിന് കളർ അടിച്ചേ. എല്ലാവരും കളർ അടിച്ചോ, കൂട്ടുകാരെല്ലാം കളർ അടിച്ചോ. കളർ അടിച്ചു കഴിഞ്ഞിട്ട് ആ ടീച്ചറിന് ഈ നിങ്ങൾ വീഡിയോ കാണുന്ന ലിങ്കിൽ ടീച്ചർക്ക് ഇത് അയച്ചു തരണം. കളർ നിങ്ങൾക്ക് പെയിൻറ് ചെയ്തതിൻ്റെ ഈ പിക്ചർ ടീച്ചർക്ക് അയച്ചു തരണം. എല്ലാ കൂട്ടുകാരും നല്ല ഭംഗിയായി കളർ അടിച്ചിട്ട് ആ ഇത് ടീച്ചർക്ക് അയച്ചു തരുമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരും കണ്ണടച്ച് കൈകൂപ്പിയിരുന്നേ. ദൈവമേ, നിന്നിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമേ. ആമേൻ. എല്ലാ കൂട്ടുകാരും കുരിശ് വരച്ചോ. മാർത്തോമാ സെൻട്രൽ സ്കൂൾ സമാജത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ പ്രത്യേക അവസരത്തിൽ നിങ്ങളെല്ലാവരും അത് പ്രയോജനപ്പെടുത്തുന്നു എന്നത് ഏറെയായ സന്തോഷകരമായിട്ടുള്ള ഒരനുഭവമാണ്. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതായ മാതാപിതാക്കൾ, നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായിട്ടുള്ള സെൻട്രൽ സ്കൂൾ അധ്യാപകർ, പ്രത്യേകിച്ച് അഭിമന്യ കുള്ളോസ് തിരുമേനിയുടെ പ്രത്യേക താല്പര്യവും പ്രോത്സാഹനവും നേതൃത്വവുമാണ് ഈ ഓൺലൈൻ ക്ലാസ് ഇത്ര ഭംഗിയായിട്ട് നിർവഹിപ്പാൻ ദൈവം ഇടയാക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പ്രിയപ്പെട്ട ബിജു വർഗീസ് അച്ഛനാണ് ഏറ്റവും ഭംഗിയായിട്ട് ഇത് റെക്കോർഡ് ചെയ്ത് നമ്മുടെ മുൻപിൽ എത്തിക്കുന്നത്. ഭദ്രാസന സെൻട്രൽ സ്കൂളിൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന പി ജി ജേക്കബ് സാറിൻ്റെ നേതൃത്വം ഏറെ ധന്യമാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രോത്സാഹനവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ പ്രത്യേക അവസരത്തിൽ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഈ സാഹചര്യം നിങ്ങൾ പ്രയോജനപ്പെടുത്തി ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും മാർത്തോമ സെൻട്രൽ സ്കൂൾ സമാജം കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.